മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലി കേരള ഹൗസിൽ ഒരുക്കുന്നത് ത്രിതല സുരക്ഷ. ഇത് മറികടന്ന ഒരാൾ മുഖ്യമന്ത്രിയെ കാണുക അസാധ്യമാണ്. ഈ വസ്തുത നിലനിൽക്കുകയാണ്. ദ ഹിന്ദുവിന്റെ അഭിമുഖത്തിനിടയിൽ കൈസൻ സിഇഒ വിനീത് ഹണ്ട വന്ന് കണ്ടതെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ വാദം വാസ്തവമാണോ? കേരള ഹൗസിൽ നിന്ന് പരിശോധിക്കുകയാണ് റിപ്പോർട്ടർ വാർത്താ സംഘം. ആദിൽ പാലോടും നോബിൾ മാരിക്കാരനും തത്സമയം ചേരുകയാണ്. ആദ്യം ആദിൽ പാലോടിലേക്കാണ്. ആദിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കേരള ഹൗസിൽ അല്ല, അതിന് തൊട്ടപ്പുറത്തുള്ള കേരള ഹൗസ് കോമ്പൗണ്ടിലെ തന്നെ കൊച്ചിൻ ഹൗസിലാണ് മുഖ്യമന്ത്രിയും ഗവർണറും താമസിക്കുക. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരള ഹൗസിലായിരുന്നു. പക്ഷേ പിണറായി വിജയനായ ഈ 8 വർഷക്കാലവും കൊച്ചിൻ ഹൗസിലാണ് മുഖ്യമന്ത്രി താമസിച്ചിരുന്നത്. ആ ഭാഗത്തേക്ക് ആർക്കും അടുക്കാനാവില്ല. പ്രത്യേകിച്ച് തുടക്കഘട്ടങ്ങളിലെല്ലാം തന്നെ ആ പ്രധാനപ്പെട്ട കവാടം വഴി പോലും ഈ കേരള ഹൗസിലെ പൊതു ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ആളുകൾക്ക്, മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രവേശനമില്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എനിക്കറിയില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ആ വിധത്തിലുള്ള സുരക്ഷയുണ്ടായിരുന്നു. കൊച്ചിൻ ഹൗസിൻ്റെ ആ ചില്ലിട്ട ആ ഹാളിനുള്ളിലേക്ക് പോലും ആർക്കും പ്രവേശിക്കാനാവില്ല. അതിനിടയിലാണ് രണ്ടുപേർ അഭിമുഖം നടത്തുന്നതിനിടയിൽ വിനീത് ഹണ്ട എന്ന് പറയുന്ന തനിക്കറിയാത്ത ഒരു വ്യക്തി വന്ന് കയറി എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ഒട്ടും വിശ്വസിക്കാനാവാത്ത വസ്തുത തന്നെയാണ്. ഉറപ്പായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ബിനിൽ, ഞാനിപ്പോൾ ഉള്ളത് കേരള ഹൗസിന് മുന്നിലാണ്. ജന്തർ മന്തർ റോഡിലെ കേരള ഹൗസ് നമുക്ക് അറിയാം, വലിയ സുരക്ഷയാണ് ഇതിന്റെ പുറത്തു തന്നെ ഉള്ളത്. പ്രത്യേക സെക്യൂരിറ്റി ഗാർഡുകളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ബിനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും സ്ഥിതി. ഇതിനുള്ളിലെ ഭക്ഷണശാലയിലേക്ക്, ക്യാൻറ്റീനിലേക്ക് പോകണമെങ്കിൽ തന്നെ ഇതിന്റെ പ്രധാന കവാടത്തിലൂടെ കടക്കാൻ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. മാത്രമല്ല, ഇവിടെ മറ്റാരെങ്കിലും എത്തുകയാണെങ്കിൽ കൃത്യമായ പരിശോധനയോടുകൂടി മാത്രമേ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ എന്നതാണ് ഇവിടത്തെ സാധാരണയുള്ള രീതി. ഇവിടെ നമുക്ക് കാണാം, രജിസ്റ്റർ ബുക്ക് ഉണ്ട്. അവിടെ കൃത്യമായി കാര്യങ്ങൾ എഴുതി വെച്ച ശേഷം ആരെയാണ് കാണാൻ പോകുന്നത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നതടക്കമുള്ള സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെ വളരെ പ്രധാനമായി മുഖ്യമന്ത്രിയുള്ള സമയമാണെങ്കിൽ കൂടുതൽ കനത്ത സുരക്ഷയുണ്ടാകും. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ അംഗങ്ങൾ ഇവിടെ പലയിടത്തായി നിയോഗിച്ചിട്ടുണ്ടാകും. ആ നിലയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസ് വളപ്പിലാണ്. ബിനിൽ പറഞ്ഞതുപോലെ കേരള ഹൗസ്, പഴയ കേരള ഹൗസിന്റെ കെട്ടിടം ഒരു ഭാഗത്ത് ഉണ്ട്. മറുഭാഗത്ത് നമുക്ക് കാണാം കൊച്ചിൻ ഹൗസ്. കൊച്ചിൻ ഹൗസിലെ വലതുവശത്തുള്ള വേമ്പനാട് സ്യൂട്ടിലാണ് മുഖ്യമന്ത്രി വരുമ്പോൾ, മുഖ്യമന്ത്രി ആകുന്ന കാലം മുതൽ പിണറായി വിജയൻ ദില്ലിയിലെത്തുമ്പോഴൊക്കെയും പാർട്ടി യോഗങ്ങൾക്കോ മറ്റോ ആയി ദില്ലിയിലെത്തുമ്പോഴൊക്കെയും താമസിക്കുന്നത്. മുഖ്യമന്ത്രി വന്നാൽ ഇതല്ല ഇവിടത്തെ സ്ഥിതി. ഇവിടെയൊന്നും ആളുകൾക്ക് സ്വൈര്യമായി ആ നിലയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനാകില്ല, നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അതിനിടെയാണ് ഇങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി അഭിമുഖം നടത്തുന്നതിനിടെ കടന്നു വന്നു എന്ന ഒരു വാദം മുഖ്യമന്ത്രി പറയുന്നത്. അത് ഒരിക്കലും നടക്കില്ല എന്നതാണ് നമ്മുടെ തന്നെ അനുഭവം. ഞാനിപ്പോൾ നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പമുണ്ട്. 5 വർഷമായി നോബിൾ മാധ്യമ പ്രവർത്തനം ദില്ലിയിൽ നടത്തുകയാണ്. നോബിളിനെ തന്നെ അറിയാം, വ്യക്തിപരമായി നോബിളും ഒരിക്കൽ മുഖ്യമന്ത്രിയെ കാണാൻ പോയതാണ്. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് വന്നാൽ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്ന സ്ഥിതിയല്ല ഉള്ളത് എന്ന് മുഖ്യമന്ത്രി പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. 7 കൊല്ലം, ഈ 5 കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് പലപ്പോഴും മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ വിധം ഒരു സുരക്ഷയാണോ? ഞാൻ ആദ്യം പറഞ്ഞു, ഗേറ്റിൽ ഒരു സുരക്ഷാ പരിശോധന ഉണ്ടാകും, അതിനുശേഷമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയെന്ന് നോബിൾ തന്നെ പറയും. കൊച്ചി ഹൗസിന്റെ മുൻവശത്താണ്. കൊച്ചി ഹൗസിന്റെ ഈ മുൻവശം എന്ന് പറയുമ്പോൾ, മുഖ്യമന്ത്രി വരുന്ന സമയത്ത് ഇവിടെ മുതൽ തന്നെ സുരക്ഷ തുടങ്ങുകയാണ്. പ്രധാനമായും ആ കവാടം കടന്നു വേണം കേരള ഹൗസിലേക്ക് വരാൻ. സാധാരണക്കാർക്കൊന്നും വരാൻ കഴിയില്ല. കൃത്യമായി അകത്തുനിന്ന് ഉദ്യോഗസ്ഥരെ സാക്ഷ്യപ്പെടുത്തലുണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രധാന കവാടം കടന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. പിന്നെ മുഖ്യമന്ത്രി ഉള്ള ഘട്ടത്തിൽ ഇവിടെ ഈ കവാടത്തിനെയും ഇവിടെ പോലീസിന് ഒരു സാന്നിധ്യം ഉണ്ടാകും, ഇവിടെ പരിശോധന ഉണ്ടാകും. ഒരു കാരണവശാലും സാധാരണക്കാരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിശ്ചയിക്കുന്ന ആളെയോ അല്ലാതെ ആരെയും ഇതിനപ്പുറത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം എന്താണെങ്കിലും കേരള ഹൗസിൽ ഉണ്ടാകുന്നില്ല. എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രി പറയുന്നത് ഇത്തരത്തിൽ ആളുകൾ അങ്ങോട്ട്, അതായത് ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ സിഇഒ അങ്ങോട്ട് കടന്നു വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ നിന്ന് ഉത്തരവില്ലാതെ അല്ലെങ്കിൽ സി എമ്മിന്റെ ഓഫീസ് പറയാതെ ഒരാൾക്കും ഈ കൊച്ചി ഹൗസിന്റെ പ്രധാന കവാടത്തിലേക്ക് പോകാൻ കഴിയില്ല. പിന്നെയും ഉണ്ട് കളമ്പ, ആ വരാന്ത കഴിഞ്ഞ് വേമ്പനാട് സ്യൂട്ടിലെ മുന്നിലും പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അവിടെയും സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് അവിടെ അകത്തേക്ക് ആളുകൾക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്താണെങ്കിലും സി എം പറയുന്നത് പോലെയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു Z+ കാറ്റഗറിയിൽ സുരക്ഷയുള്ള ഒരാളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഒരാളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് മറ്റൊരാൾ കടന്നു വരിക എന്ന് പറയുന്നത് അത് പ്രായോഗികമായി ഒരു തരത്തിലും ശരിയല്ല, അത് വലിയ വീഴ്ച. അങ്ങനെയാണെങ്കിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ദില്ലിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന
കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കാരണം ഒരു വ്യക്തി വരുന്നു, അയാൾ ഇവിടെ ഈ സുരക്ഷാ പോയിന്റിൽ നിന്ന് അകത്തേക്ക് പോകുന്നു, പിന്നെയുള്ള രണ്ട് സുരക്ഷാ പോയിന്റുകൾ അവിടെ ഉദ്യോഗസ്ഥർ വലിയ പോലീസ് സന്നാഹമാണ് അവിടെ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതും മറികടന്നാണ് അവിടെ എന്താണെങ്കിലും എത്തുക. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വരുമ്പോൾ മാധ്യമങ്ങളെ കാണുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആദിൽ ഉള്ളത്. ആദിൽ ബാക്കി കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും. ഇത് ബിനിൽ, നമുക്ക് പിന്നെയും ഈ കേരള ഹൗസിന്റെ, കൊച്ചിൻ ഹൗസിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നാൽ നോബിൾ പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം ഒരു ഭാഗത്ത് ആദ്യം ഗേറ്റിൽ പരിശോധന നടക്കുന്നു, പിന്നീട് നോബിൾ നിൽക്കുന്ന ഭാഗത്തെ ഒരു പരിശോധന. അതൊക്കെ പ്രാഥമികമായ പരിശോധനകളാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ കൊച്ചിൻ ഹൗസിന്റെ കവാടത്തിലാണ്. ഇവിടെ ഒരു ചില്ല് ഗ്ലാസ് ഇട്ട ഒരു വാതിൽ കാണാം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും, ഒന്നും രണ്ടുമല്ല, അതിലധികം പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി ഉള്ള സമയത്ത് ഇവിടെ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കൃത്യമായ പരിശോധനയും ഉണ്ടാകും. ഇതിനുള്ളിൽ മറ്റൊരു വാതിൽ കാണാം, അവിടെയും ഒരു പ്രത്യേക പരിശോധന ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അടക്കമുള്ളവർ അവിടെയാണ് ഇരിക്കാറ്. അവിടെ ഒരു മേശയും ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നുള്ള ഒരു പരിശോധനയും ആരാണ് എന്താണ് എന്നുള്ളൊരു ചോദ്യ ഉത്തരങ്ങൾക്കും പരിശോധനകൾക്കും ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്. മുഖ്യമന്ത്രി ഈ കാണുന്ന കൊച്ചിൻ ഹൗസിന്റെ വലതുഭാഗത്തുള്ള വേമ്പനാട് സ്യൂട്ടിലാണ് താമസിക്കുന്നത്, സാധാരണഗതിയിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു നാല് കടമ്പകൾ കടന്നു മാത്രമേ അകത്തേക്ക് കടക്കാനാകൂ എന്നുള്ളതാണ് നമ്മുടെ തന്നെ അനുഭവം. സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്ക് പോലും ഇവിടെ വരെ മാത്രമേ അനുമതിയുള്ളൂ, അകത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ അകത്തേക്ക് കടമ്പോൾ നേരത്തെ സെക്യൂരിറ്റി ജീവനക്കാർ അത് അനുവദനീയമല്ല എന്നറിയിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രി വാഹനം വന്നിറങ്ങുന്ന സ്ഥലത്ത് പോലും മാധ്യമങ്ങൾക്ക് പോലും കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സാധാരണഗതിയിൽ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നോബിളിലേക്കും ഒരു വിശദീകരണത്തിലേക്ക് കൂടി, ഒരു വ്യാഖ്യാനത്തിലേക്ക് കൂടി പോയാൽ, നമ്മൾ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ കാണാറുണ്ട്, ഒരു തരത്തിൽ നമുക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല ഉള്ളത്. മാത്രമല്ല വിനീത് ഹാണ്ടെ എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒരു അഭിമുഖത്തിനിടെ പെട്ടെന്ന് കടന്ന് അകത്തേക്ക് കയറി വരാനുള്ള സാഹചര്യം ഒരു തരത്തിലും ഇല്ല. അത് ആരാണ് എന്താണ് എന്ന് അഭിമുഖത്തിന് മുമ്പ് തന്നെ സാധാരണഗതിയിൽ ചോദിച്ചറിയുന്ന രീതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന വാദം ആ അർത്ഥത്തിൽ തെറ്റാവുകയല്ലേ? അടച്ചിട്ട മുറിയിൽ ഇന്റർവ്യൂ നടക്കുന്നതിനിടെ ഒരാൾക്ക് കയറി ചെയ്യാനാകും എന്ന് കരുതാനാകുമോ? ഒരിക്കലും കഴിയില്ല. കാരണം ഇപ്പോൾ ഹിന്ദുവിന്റെ ലേഖയാണ് അകത്തെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ വന്നിരിക്കുന്ന വിനീത് ഹണ്ടെ ആകട്ടെ, അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിന് CEO ആണ്. സ്വാഭാവികമായും രണ്ട് സ്ഥാപനങ്ങളാണ്. ID കാർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും രണ്ട് വ്യത്യസ്തമായ ID കാർഡുകളാണ് രണ്ട് പേരുടെയും കയ്യിലുള്ളത്. സ്വാഭാവികമായും അവിടെ വെച്ച് തടയുകയാവും പോലീസ് ചെയ്യുക. പക്ഷേ എങ്കിൽ പോലും ഈ ഇതിൽ പറയുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹം അകത്തേക്ക് കടന്നിരിക്കുന്നു. അതായത് ഈ പ്രധാന കവാടവും കഴിഞ്ഞ് അകത്ത് മുഖ്യമന്ത്രിയുള്ള സ്യൂട്ട് റൂമിന് മുന്നിലെ സുരക്ഷാ വലയവും ഭേദിച്ചുകൊണ്ട് അകത്ത് ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്രായോഗികമായ ഒരു കാര്യമല്ല. കേരള ഹൗസിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ വാദിക്കുന്നു. പക്ഷേ അങ്ങനെ വാദിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചയിലേക്ക് കൂടി പോകേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇസപ്ലസ് സുരക്ഷയുള്ള ഒരാളുടെ മുറിയിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുന്നു, അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ വലിയ സുരക്ഷ ആരാണ് വന്നത് എന്ന് അറിയാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രി ഒരു റൂമിലേക്ക് കയറി ചെല്ലുക എന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യം. നമുക്ക് കിട്ടുന്ന ലഭ്യമായ വിവരം അനുസരിച്ച് മൂന്ന് പേരും ഒരുമിച്ചാണ് ഇന്റർവ്യൂവിനായി അകത്തേക്ക് കയറിപ്പോയത് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം, അല്ലെ? കാരണം ഈ മനസ്സിലാക്കുന്ന സുബ്രഹ്മണ്യനും അതോടൊപ്പം തന്നെ ഈ CEO ഒരുമിച്ചെത്തുന്നു. അതിന് പിന്നാലെയാണ് ഹിന്ദുവിന്റെ ലേഖ അവിടെ എത്തുന്നത്. അതിന്റെ ഈ മൂന്ന് പേരും കൂടി ഒരുമിച്ച് മുഖ്യമന്ത്രി റൂമിൽ പോയി കൂടിക്കാഴ്ച നടത്തി എന്നാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രാഥമികമായ വിവരം ലഭിക്കുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിക്കേണ്ട ഘടകമാണ്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. എന്താണെങ്കിലും നിലവിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ പെട്ടെന്നൊരു ഘട്ടത്തിൽ ഒരാൾ തന്റെ റൂമിലേക്ക്, ഈ അഭിമുഖം നടക്കുന്ന റൂമിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് അത് ഈ സുരക്ഷാ സംവിധാനത്തിൽ ഒട്ടും പ്രായോഗികമായ കാര്യമല്ല. സാധാരണ സാഹചര്യത്തിൽ പോലും നമ്മൾ പരിശോധിച്ചാൽ പോലും പ്രധാനമായ ഒരു കവാടത്തിൽ അദ്ദേഹത്തിന് കടന്നു വരണമെങ്കിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിനിൽ, നോബിൾ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ല ഈ കടന്നു വന്നിട്ടുള്ളത്, ഒരു ഹിന്ദുവിന്റെ പ്രതിനിധി എന്ന് മുഖ്യമന്ത്രി സംശയിക്കുന്നു. പക്ഷേ സ്വാഭാവികമായും ഇവിടെയുള്ള പരിശോധനയിൽ ആ വ്യക്തി ആരാണ് എന്നത് വ്യക്തമാണ്. കൈസൻ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു PR ഏജൻസി, അവർക്ക് മുംബൈയിലും ഹൈദരാബാദിലും അടക്കം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശൃംഖലകളും ബ്രാഞ്ചുകളുമുണ്ട്. ആ നിലയിൽ ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ആ കടന്നു വരുന്ന വിനീത് ഹണ്ട എന്നുള്ള ആൾ. അപ്പോൾ മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ആ വാദം എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രേക്ഷകരും ബിനിലും നോബിൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് സ്വാതന്ത്ര്യമായി നിയന്ത്രണമില്ലാതെ അകത്തേക്ക് മുഖ്യമന്ത്രി അറിയാതെ പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ആകെ ചുരുക്കം. ബിനിൽ.